പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ വരിക്കാറാകാത്തതിനാൽ കുടുംബശ്രീ സംരംഭകരെ ഒഴിപ്പിച്ചതായി പരാതി പത്തനംതിട്ട മലയാളപ്പുഴയിലെ ഡി ടി പി സി കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരെയാണ് ഒഴിവാക്കിയത് ജീവനക്കാരായ ആറ് വനിതകളും ദേശാഭിമാനി വരിക്കാറാകണമെന്ന് പ്രാദേശിക സിപിഎം നേതൃത്വം ആവശ്യപ്പെട്ടത് അംഗീകരിക്കാത്തതോടെ തങ്ങളെ ഒഴിവാക്കിയെന്നാണ് പരാതി പത്ത് വർഷമായി ഒരേ സംരംഭകർക്ക് നൽകുന്നതിൽ ഓഡിറ്റൽ പ്രശ്നം വന്നതിലാണ് മാറ്റിയതെന്നാണ് ഡി ടി പി സിയുടെ വിശദീകരണം മലയാളപ്പുഴയിലെ ഡി ടി പി സി സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ സംരംഭമായിരുന്നു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് പത്ത് വർഷമാകുന്നു ഇപ്പോൾ ഇവരുടെ കാലാവധി പൂർത്തിയായി അല്ലെങ്കിൽ ഇവർക്ക് ഇവരെ ഒഴിവാക്കിയിരിക്കുകയാണ് പുതിയ ടെൻഡർ ചില പരാതികൾ വന്നിരിക്കുന്നത് നിലവിൽ ഈ ഒഴിവാക്കിയതായി നമുക്ക് ഒഫീഷ്യലായിട്ട് പറഞ്ഞത് കഴിഞ്ഞ വർഷം മുതൽ ടെൻഡർ വെക്കുവാണെന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ വർഷം ടെൻഡർ വെച്ചപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് നമ്മൾ എം എൽ എയോട് സംസാരിപ്പിച്ച് ആ ടെൻഡറിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി തന്നു പക്ഷേ ഈ വർഷം നമ്മൾ എല്ലാ വർഷത്തേതും പോലെ നമുക്ക് ശതമാനം കൂട്ടി തരണമെന്ന് നമ്മൾ കുടുംബശ്രീയില് ലെറ്റർ കൊടുക്കും ഫെബ്രുവരി പതിനാലാം തീയതി ഫെബ്രുവരി പതിനാലാം തീയതി നമ്മൾ ലെറ്റർ കൊടുത്തു ഡി എം സി അത് ഡി ടി പി സി പോയി സംസാരിച്ചു ലെറ്റർ കൊടുത്ത് പക്ഷെ അതിന് മറുപടി നമുക്ക് കിട്ടിയില്ല ഈ ഇരുപത്തിനാലാം തീയതി കൊട്ടേഷൻ കണ്ടത് കാരണം ഞാൻ വീണ്ടും ഡി ടി വെച്ച് നമ്മൾ കൊടുത്ത കത്തിന് മറുപടി തന്നില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം ഇരുപത്തി അഞ്ചാം തീയതി ആ കത്തിന് മറുപടി തന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മനഃപൂർവ്വം നമ്മളെ ഒഴിവാക്കിയതായിരിക്കാം മുമ്പ് കൊട്ടേഷന് അപ്പോൾ കൊട്ടേഷൻ ഒഴിവാക്കി തരണമെന്നും പറഞ്ഞ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും നമ്മൾ ബ്ലോക്ക് മെമ്പറെ നമ്മുടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മളെ മലയാളപ്പുഴയിലുള്ള രണ്ട് മൂന്ന് പേരോട് ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു എന്നോട് എന്നോട് പറഞ്ഞു അതൊന്നും നമ്മുടെ ജയപ്രകാശ് എന്ന് പറയുന്ന ഒരാള് സാറ് സർവീസ് ആനന്ദ ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പിന്നെ ഒന്ന് എൽ സി സെക്രട്ടറി ബിച്ച് മെമ്പർ വേറെ ഒരാൾ പാറക്കൻ മോഹനൻ മെമ്പർ എന്ന് പറയുന്നത് ഈ മൂന്ന് പേരോടും ഞാൻ സംസാരിച്ചു ഈ സംസാരിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഈ എന്ന് പറയുന്ന സാർ ഇവിടെ വന്നിട്ട് പറഞ്ഞു അല്ലാതെ അഞ്ച് പത്രം നിങ്ങളെടുക്കണം അപ്പം ദേശാഭിമാനിയുടെ അഞ്ച് പത്രം എടുക്കണം ഞാൻ പറയും നിലവിൽ ഒന്നും എടുക്കുന്നുണ്ടല്ലോ സാറെ തന്നെയുമല്ല അഞ്ച് പേരെ ബാക്കിയുള്ളവരെ എനിക്ക് നിർബന്ധിച്ച് പത്രം പിടിപ്പിക്കാൻ പറ്റത്തില്ല ഇത്രയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഇത് സ്ഥാപനത്തിൻ്റെ പേരിൽ എടുക്കുന്നുണ്ട് പിന്നെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു എത്രയായാലും പത്ത് രൂപയ്ക്ക് മുകളിലാണ് പത്രം പതിനായിരം രൂപയ്ക്ക് അതിന് മുകളിലിപ്പോൾ കൊടുക്കാനുള്ളൊരു സാ സൗകര്യം സാമ്പത്തികം ഇവിടെ ഇല്ലായിരുന്നു ഇത്രയും പറഞ്ഞു അപ്പോൾ പുള്ളി എഴുന്നേറ്റിട്ട് പറഞ്ഞു സ്ഥാപനം കൊട്ടേഷനിൽ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടും ഇവിടെ ഉള്ളായിരുന്നു ഇവർ വന്നപ്പോൾ ഇവർ എടുക്കലെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ആരും പറഞ്ഞില്ല ഞാൻ പത്രം ആരും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് ഇവരെ നിർബന്ധിക്കാൻ പറ്റുമോ ഇത്രേതിന സംഭവിച്ചിട്ടുള്ളൂ ഇപ്പം ലോണൊക്കെ എടുത്ത് നിങ്ങൾ തുടങ്ങിയതല്ലേ ഇതിപ്പോൾ ഇത്ര വർഷം അപ്പോൾ ഈ ഡി ടി പി സി പറഞ്ഞത് ഇത്രയും കാലം കൊടുക്കാൻ പറ്റില്ല ഓഡിറ്റിൽ പരിശോധനയിൽ പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർ ടെൻഡറിലേക്ക് പോയി പുതിയ പുതിയക്ക് കൊടുത്തു അത് സാധാരണ നടപടി എന്ന് അവർ പറയുന്നത് അതിലെന്തെങ്കിലും കഴിവുണ്ടോ അവരുടെ വാദം ശരിയല്ലേ അവരുടെ പാദം ശരിയാണോന്ന് വേറെ ഞങ്ങൾ പത്ത് വർഷമായിട്ട് ചെയ്യുന്ന നമ്മളോട് അല്ലെങ്കിൽ അവർ നേരത്തെ പറയണമായിരുന്നു അടുത്ത വർഷം തൊട്ടും പറയണമെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ പറഞ്ഞു എന്ന് പറയുന്നു എന്നിരുന്നാലും നമ്മളെ അവർ പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും വേറെ മാർഗം ചെയ്യണം എന്ന് പറയാതെ ഇങ്ങനൊരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നിമിഷം നേരം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും നഷ്ടമുണ്ടോ നഷ്ടമേ ഉള്ളൂ പത്ത് ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് ഞങ്ങളെല്ലാം ഇളക്കിപ്പറിച്ച് നിസാര വിലയ്ക്ക് ലേലം ചെയ്തു കൊടുക്കുക ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞു കൊടുക്കുക നമുക്ക് വീട്ടിൽ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ട് അതൊന്ന് ചെയ്യും പിന്നെ വരുമാന മാർഗ്ഗം അല്ലേ ഇതേ അപ്പം അതിനെന്തോ ചെയ്യും അപ്പം ഇവിടെ നമ്മൾ കുടുംബശ്രീ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ട് ഒരാൾ പോലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യും അതൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും മോശമായി ചെയ്തോ എന്തെങ്കിലും ചെയ്തിട്ടല്ലേ പറയണ്ടേ പറ നമുക്ക് ഒരാളും അനുകൂലമില്ല ഈ പത്രത്തിന്റെ മുന്നേ തൊട്ട് നിങ്ങളോട് പ്രശ്നം ഉണ്ടായിരുന്നോ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാവരും അതായത് നമ്മുടെ ഈ മെമ്പർമാരല്ല ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവരുമല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യണേ എന്ന് നമ്മൾ ഇവരോട് പറഞ്ഞു ഇതിൽ ഈ ഒരാൾ മാത്രമാണ് ഇവിടെ വന്ന് പറഞ്ഞ മറ്റു രണ്ടുപേരും നമ്മളോട് ചെയ്യാം എന്ന് പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ വ്യക്തികൾക്കെല്ലാം വായ്പയിൽ നിൽക്കുന്നവരാണ് ഭയങ്കര ബാധ്യതയിൽ നിൽക്കുന്നവരാണ് ഞങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ പോലും ഞങ്ങളുടെ കുട്ടികൾ പഠിച്ചിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു ജോലി പോലും നൽകുന്ന ഒരവസ്ഥയിലല്ല ഇവരാരും ഞങ്ങളോട് സഹകരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ബാധ്യതയിലും പെട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് വേറൊരു അവരുടെ തൽപര കക്ഷികളെ തന്നെയാണ് ഇതിനകത്ത് കൊട്ടേഷൻ വിപിച്ചു നിർത്തിയേക്കുന്നത് പരിപാടി ഒന്നുമില്ല ബ്ലാങ്കാ അതായത് നമ്മൾ ഡി എം സി ആയിട്ട് സംസാരിച്ച് പക്ഷേ നമ്മൾ കുറ്റം പറയുന്നില്ല ഡി എം സി നല്ല സപ്പോർട്ടുമായിരുന്നു പുതിയ ഡി എം സിയാണ് അപ്പോൾ ഡി എം സി പറഞ്ഞു ഒന്ന് പ്രീമിയം കഫേ തുടങ്ങുക അല്ലെങ്കിൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും എടുക്കുക അതിനെല്ലാം സപ്പോർട്ടും ഡി എം സി ജില്ലാ മിഷന്റെ സ്ഥാനത്ത് നിന്ന് തരാമെന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ സി ഡി എസിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷേ നമുക്ക് ഈ മലയാളപ്പുഴ വിട്ട് പുറത്ത് പോയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് തന്നെയും അല്ല നമ്മളെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് വേറെ ചെയ്യാൻ പറയുന്ന ന്യായമാണോ ഇല്ല ഞാൻ ആദ്യം സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ സംസാരിച്ച മൂന്ന് പേരോട് മൂന്ന് പേര് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതാ പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിന് മുമ്പേ നമ്മൾ അറിഞ്ഞു കൊട്ടേഷൻ ഇന്നെടുത്ത് കൊണ്ടു വെച്ച് അവര് പൂരിപ്പിച്ചു കൊടുത്തു അവർ ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ നമ്മളതിനകത്ത് ഒന്നും പറയാനില്ലല്ലോ എന്തായാലും വലിയ നഷ്ടം സഹിച്ചിറങ്ങേണ്ടി വരുമെന്നാണ് ഈ കുടുംബശ്രീ സംരംഭകർ പറയുന്നത് ഡി ടി പി സി പറയുന്നത് അവരുടെ സ്വാഭാവിക നടപടി എന്ന രീതിയിൽ സാധാരണ പോലെ കൊട്ടേഷൻ വിളിച്ചു കൊടുത്തതാണ് അതിൽ മറ്റ് ഇടപെടൽ എന്നാണ് അവരുടെ വിശദീകരണം എന്തായാലും ഇതിൽ നടപടിയെടുക്കേണ്ടി ഇടപെടേണ്ടതും കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ അടക്കമുള്ള ആളുകളാണ് ഈ വനിതകൾ വിജയകരമായ സംരംഭം മുന്നോട്ട് കൊണ്ടുപോയതാണ് അവർക്ക് ഇനി എന്ന് അവർക്കറിയില്ല അതിന് ഉത്തരം നൽകേണ്ടതും കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ തന്നെയാണ് മലയാളപ്പുഴയിൽ നിന്ന് പ്രസാദ് പട്ടിപ്രടപ്പം കൃഷ്ണമോഹൻ ഏഷ്യാനെറ്റ് ന്യൂസ്